നമസ്കാരം കല്ലേറ് രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാനാവില്ല സംഘർഷം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാതിരിക്കുന്നതും നല്ലതാണ് എന്തായാലും ആശയങ്ങൾ കൊണ്ടുള്ള സംഘർഷം മാത്രമല്ല പലപ്പോഴും ആയുധങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കൈക്കരുത്തു കൊണ്ടുമുള്ള സംഘർഷങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലുണ്ട് പ്രത്യേകിച്ച് സി പി ഐ എമ്മും ബി ജെ പി പോലുള്ള സംഘടനകളുമായുള്ള സംഘർഷമെല്ലാം നമുക്കറിയാം ഏത് സംഘർഷം രാഷ്ട്രീയ സംഘർഷം കേരളത്തിലുണ്ടായാലും അതിലൊരു ഭാഗത്ത് സി പി ഐ എം ആണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ ചരിത്രം മുന്നോട്ട് പോകുന്നതും അങ്ങനെ ഇന്ന് രാ ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു വീടിന്റെ ജനൽപാളികൾ തകർന്നു കാർ കാർപോർസിൽ ഒതുക്കിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് ദിവസമായി കഴിഞ്ഞ രണ്ട് ദിവസമായി തലസ്ഥാനത്ത് തുടരുന്ന സംഘർഷാവസ്ഥയുടെ ബാക്കി പത്രമാണ് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് കാരണം ഇതിൻ്റെ തുടക്കം കുറിച്ചത് സി പി ഐ എം ആണ് സി പി ഐ എമ്മിൻ്റെ വാർഡ് കൗൺസിലർ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാർഡ് കൗൺസിലർ വഞ്ചിയൂർ വാർഡ് കൗൺസിലറിന് നിവേദനം നൽകാനായി അതായത് വഞ്ചിയൂർ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേ േദനം നൽകാനായി എ ബി വിപിയുടെ പ്രതിനിധി സംഘം പോകുന്നു ഒരു പൊതുപരിപാടിക്കിടയിൽ വെച്ചാണ് അത്തരത്തിലൊരു നിവേദനം നൽകുന്നത് എന്നാൽ ഈ നിവേദനം നൽകുന്നതിനെ തടഞ്ഞുകൊണ്ട് സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകർ ഈ എ ബി വി പി പ്രതിനിധി സംഘത്തെ ആക്രമിക്കുന്നു ശാരീരികമായി ഇവരെ ആക്രമിക്കുകയും ഈ പ്രവർത്തകരെ മർദ്ദിച്ച് അവശരാക്കുകയും ചെയ്യുന്നു പിന്നീട് അവർ അവിടെ നിന്ന് എ ബി വി പിയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് മടങ്ങുമ്പോൾ അവരെ പിന്തുടർന്നെത്തി സി പി ഐ എമ്മിൻ്റെ ഗുണ്ടകൾ ആക്രമിക്കുകയും എ എ ബി വി പിയുടെ സംസ്ഥാന കമ്മിറ്റി കാര്യാലയം അടിച്ചു തകർക്കുകയും ചെയ്തു എന്നതാണ് ഇതിൽ ആദ്യത്തെ സംഭവം ഇതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷങ്ങളുടെ തുടക്കം ഈ സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വഞ്ചിയൂർ വാർഡ് കൗൺസിലറിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ നടന്നത് എന്ന് എ ബി വി പിയും അതുപോലെ തന്നെ ബി ജെ പിയും ആരോപിക്കുന്നുണ്ട് പക്ഷേ വഞ്ചിയൂർ വാർഡ് കൗൺസിലർക്ക് ബലം പ്രയോഗിച്ച് നിവേദനം നൽകാൻ ഒരുങ്ങി എന്നാണ് സി പി എം ആരോപിക്കുന്നത് ഇതെങ്ങനെയാണ് ബലം പ്രയോഗിച്ചൊരു നിവേദനം നൽകുക എന്ന് എത്ര ആലോചിച്ചിട്ടും

നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എന്തായാലും തലസ്ഥാനത്ത് ഈ കാണുന്ന രാഷ്ട്രീയ സംഘർഷത്തിന് തുടക്കം കുറിച്ചത് സി പി ഐ എം തന്നെയാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം കാരണം സി പി ഐ എം ഗുണ്ടകളുടെ തല്ല് അല്ലെങ്കിൽ മർദ്ദനം ഏറ്റ് അവശരായി ഏതാനും എ ബി വി പി പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആ സമയത്താണ് തിരുവനന്തപുരം സി പി ഐ എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ിലേക്ക് ആറു പേർ മൂന്ന് ബൈക്കുകളിലാക്കി എത്തുകയും അതിൽ പുറകിലിരിക്കുന്നയാൾ കല്ലേറ് നടത്തുകയും ചെയ്യുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് പോലീസ് പ്രതികൾ തിരിച്ചറിഞ്ഞു പ്രതികളെ തിരിച്ചറിഞ്ഞു എന്ന് പറയുകയും മർദ്ദനമേറ്റ ആശുപത്രിയിൽ കഴിയുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്തായാലും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമേറുണ്ടായിട്ട് പോലും ആ പ്രതിയെ ഇന്നേ വരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല കാരണം ീ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനായി സി പി ഐ എം തന്നെ ആ ആസൂത്രണം ചെയ്ത ഒരു പടക്കമേറാണ് അത് എന്ന് അന്ന് തന്നെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുമെല്ലാം പറഞ്ഞിരുന്നതാണ് അവരുടെ ആ വാദങ്ങളെ സാധൂകരിക്കും വിധമാണ് മാസം മൂന്ന് നാല് കഴിഞ്ഞിട്ടും ഈ പ്രതികളെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അന്നും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് സാധിക്കുന്നില്ല പക്ഷെ ഇന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുകയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എ ബി 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 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഏറ്റവും ഒരു വലിത സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിന്റെ വീടിന് നേരെയും കല്ലേറുണ്ടാകുന്നുണ്ട് ഇത് തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്ന ഒരു ഉൾപ്രദേശമാണ് ആനാവൂർ എന്നത് അവിടെ ഈ സംഘർഷത്തിന് തുടക്കം കുറിച്ചു കുറിഞ്ഞുകൊണ്ടിരിക്കുന്നു നഗരത്തിൽ നടന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ നഗരത്തിൽ നടന്ന സംഘർഷങ്ങളെ ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയിലേക്ക് വലിച്ചു കൊണ്ടുപോയിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ഈ പടക്കമേറ് പോലെ തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് നേരെയും ഇപ്പോൾ ആനാവൂർ നാഗപ്പിൻ്റെ വീടിന് നേരെയും ഉണ്ടായ കല്ലേറ് എന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുമ്പോൾ സംഘർഷം എന്തായാലും സംഘർഷത്തിന് ശമനമുണ്ടാകുന്നില്ല ഈ സംഘർഷങ്ങളുടെ തുടക്കം കുറിച്ചത് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരാണ് എന്നതാണ് ഇതിലെ വിലയിരുത്തൽ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്